നമസ്കാരം. കെ സുധാകരൻ എം പി ആണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയിൽ ചൂട് പിടിച്ചിരിക്കുന്നത്. കെ സുധാകരൻ എവിടെ പോയി എന്ത് പറഞ്ഞാലും ഇത്തിരി ചൂടാണ്, ആള് അല്പം ചൂടനാണ്. മാത്രമല്ല പലരും പറയുന്നത് കണ്ണൂരിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ കെ സുധാകരനാണ് എന്നാണ്. ഇല്ലെങ്കിൽ സി പി എമ്മുകാർ എന്നെ കോൺഗ്രസിനെ അവിടെ നിന്ന് തുടച്ചു നീക്കിയേനെ എന്നൊക്കെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല രാഷ്ട്രീയ സ്ഥിതി. ഇപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ തന്നെ പലതും മാറിമറിയാറുണ്ട്. കണ്ണൂർ ലോബി സി പി എമ്മിൻ്റെ വളരെ ശക്തമായ ലോബിയാണ്. രാഷ്ട്രീയ സംഘടനകൾക്ക് പേരുകേട്ട നാടുകൂടിയാണല്ലോ കണ്ണൂർ. അപ്പോൾ ഈ രീതിയിൽ കെ സുധാകരൻ്റെ ചില വാക്കുകളും വാമൊഴി വഴക്കങ്ങളുമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാകുന്നത്. അതായത് ഹെലികോപ്റ്ററാണ് വിഷയം, പ്രധാന വിഷയം ഹെലികോപ്റ്ററാണ്. പിന്നെ ചെത്തുകാരൻ്റെ കുടുംബവും. സുധാകരൻ പറയുന്നത് ചെത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ ആണ്, ആ തൊഴിലിനെ അങ്ങനെ മോശപ്പെട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കൂലിത്തൊഴിലാളികൾ പാർട്ടി പ്രവർത്തകരായിട്ടുണ്ട്, നേതാക്കളായിട്ടുണ്ട്, അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുണ്ട്, അതുപോലെ സാധാരണക്കാരായ വ്യക്തികളൊക്കെ ഒരുപാട് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഷാനിമോൾ ഉസ്മാൻ, മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവന കെ സുധാകരൻ പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോൾ അവർ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അറിയാതെ പറഞ്ഞു പോയതാണ്, കെ സുധാകരനോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതും ഇതുപോലെ. ഈ പ്രതികരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണല്ലോ. ആദ്യം രമേശ് ചെന്നിത്തല അല്പം ഒരു കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു, പിന്നീട് കെ സുധാകരൻ കണ്ണുരുട്ടിയപ്പോൾ മയത്തിൽ പ്രതികരിച്ചു എന്നൊക്കെ ചില ട്രോളുകളുമൊക്കെ കാണാനിടയായി. നമ്മുടെ സി പി എമ്മിൻ്റെ പ്രതികരണം, എ കെ ബാലൻ പറയുന്നത് പിണറായി വിജയനോട് പണ്ട് മുതലേ കോളേജിൽ പഠിച്ചിരുന്ന, തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലേ കെ സുധാകരനെ പിണറായി വിജയനോട് അടങ്ങാത്ത പകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കെ സി വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് അതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്ത് മാത്രമേ പ്രതികരിക്കാൻ സാധിക്കൂ എന്നൊക്കെയാണ് കെ സി വേണുഗോപാലിൻ്റെ വാദം. ഇതൊക്കെ പലരുടെയും അഭിപ്രായങ്ങളാണ്. എന്തൊക്കെയായാലും ഒരാളെ വ്യക്തിപരമായും തൊഴിൽപരമായും ശാരീരികമായും ഒക്കെ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീതി ജനിപ്പിക്കുന്നതുമായ പ്രയോഗം പൊതുപ്രവർത്തകരെന്നല്ല ആരും നടത്തുന്നത് ശരിയല്ല, ഒരിക്കലും അത് ഒരു നല്ല കാര്യമല്ല, അത് ശക്തമായ എതിർപ്പ് നേരിടേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് സമൂഹത്തിൽ നിന്ന്. പിന്നെ ഈ നികൃഷ്ടജീവി പ്രയോഗം, അതുപോലെ പരനാറി പ്രയോഗം, ഇതൊക്കെ ഈ കൂട്ടത്തിൽ വരും എന്ന് ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ നരേന്ദ്രമോദിയെ നരാധമൻ എന്ന് വിളിക്കുന്ന ചില സാംസ്കാരിക കമാലുദ്ദീന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ പ്രയോഗങ്ങൾ, ഇതൊക്കെ നരാധമൻ എന്ന് വിളിക്കുന്നതും നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നതും ഒക്കെ ശരിക്കും വ്യക്തിഹത്യ തന്നെയാണ്. വ്യക്തി എന്ന് പറയുന്നയാളെ തന്നെയാണ്. ഇത് ചെത്തുകാരൻ എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിലാണ്, ഒരു തൊഴിൽപരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ആ ഒരു കുടുംബത്തിൽ ജനിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇതൊക്കെ ഈ വ്യക്തിപരമായ അല്ലെങ്കിൽ തൊഴിൽപരമായ രൂപ ഗുണം ആയിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഈ പൊതുപ്രവർത്തകർ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിത്ഷായ്ക്ക് ഈ തടി പോരാ എന്ന് കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇതൊക്കെയാണ് ഈ വ്യക്തിഹത്യയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇത്തരം യോഗങ്ങളിലൊക്കെ ഇത്തരം വാക്കുകളൊക്കെ ഇപ്പോൾ ഒരുപാട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അതൊക്കെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, കെ സുധാകരൻ അടുത്ത കെ പി സി സി അധ്യക്ഷനാവാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ സുധാകരൻ ഐ ഗ്രൂപ്പുകാരനാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സുധാകരൻ എങ്ങനെയെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആയിപ്പോയാൽ ഐ ഗ്രൂപ്പ് പിടിമുറുക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് എ ഗ്രൂപ്പിൻ്റെയും മറ്റ് ഗ്രൂപ്പുകളുടെയും കയ്യിൽ നിന്ന് പോകും എന്ന ഒരു പ്രതീക്ഷ, എന്ന ഒരു ഭീതിയിൽ ഇവിടെ പല ആളുകളും സുധാകരനെതിരെ, കോൺഗ്രസിനുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളും വിവിധ ആളുകളും സുധാകരനെതിരെ ഒരുപാട് ശരങ്ങൾ ഇപ്പോൾ എഴുതുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വലിയ കലാപമാണ് നടക്കുന്നത്. ഈ കലാപം എങ്ങനെങ്കിലും സുധാകരനെ കോൺഗ്രസ് അധ്യക്ഷനാക്കാതിരിക്കണം, അല്ലെങ്കിൽ സുധാകരനെ എങ്ങനെങ്കിലും വെട്ടണം, എങ്ങനെങ്കിലും ഗ്രൂപ്പിസം കാണിച്ച് കുറേ സീറ്റ് ഒപ്പിക്കണം എന്നുള്ള ധാരണയിലാണ് ചില കോൺഗ്രസ് ഗ്രൂപ്പ് ശക്തികൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ കോൺഗ്രസിൽ സ്ഥിരമായി നടന്നു കാണാറുണ്ട്. കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ പറയുന്നത് ഇതിപ്പോൾ ഭരണത്തുടർച്ച എന്ന് പറഞ്ഞത്, ഇപ്പം കഴിഞ്ഞ ദിവസം തോമസ് ഐസക് പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രി പിണറായി തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് തോമസ് ഐസക്. മിക്കവാറും ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് അടുത്ത തവണയും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കും എന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു നേതൃത്വം
നമ്മുടെ ഈ കെപിസിസിക്ക് ഉണ്ടാകും എന്ന ഒരു വിശ്വാസമുണ്ട് ഭൂരിഭാഗം കോൺഗ്രസ്സുകാർക്കും ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അനുസരിച്ച് ഇങ്ങനെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് തന്നെ അനാരോഗ്യകരമായ പ്രവണതയാണ് തിരഞ്ഞെടുപ്പിനെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ജാതിയും മതവും നോക്കിയും അല്ലെങ്കിൽ ഗ്രൂപ്പ് നോക്കിയും ഒന്നും പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമല്ലല്ലോ എന്ന പൊതു അഭിപ്രായം കൂടി കണക്കിലെടുത്ത് എന്തായാലും സുധാകരനെതിരെ പലരും വാളെടുത്തിരിക്കുകയാണ് സുധാകരന്റെ പ്രസ്താവന ഉടൻ പിൻവലിക്കണം ഉടൻ തിരുത്തണം എന്ന് പറയുന്നു പക്ഷേ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഒരു മൃദു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ സുധാകരനോട് എന്തെങ്കിലും പറയാൻ അല്ലെങ്കിൽ സുധാകരനെതിരെ എന്തെങ്കിലും പറയാൻ ഭയമാണോ ഷാനിമോൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് തിരുത്തി എന്തായാലും സുധാകരൻ കെ സുധാകരൻ എന്ന വ്യക്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാത്രമല്ല ഒരു അജയ്യനായ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ശരീരഭാഷ മാനറിസംസ് അദ്ദേഹത്തിൻ്റെ ചില ശരീര അനക്കലുകൾ എല്ലാം തന്നെ വളരെ ശക്തമായ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കോൺഗ്രസിനും അതുപോലെ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ചില വാമൊഴി വഴക്കങ്ങളും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ പ്രയോഗങ്ങൾ ഇത്തരം പ്രയോഗങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല നമുക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമാണ് എന്തായാലും കോൺഗ്രസിൽ അടി തുടങ്ങിക്കഴിഞ്ഞു ഈ വിഷയത്തിലുള്ള ഈ കലാപം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നറിയില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഈ കലാപമൊക്കെ ഒഴിവാക്കി സുധാകരനെ കോൺഗ്രസ് അധ്യക്ഷനാക്കി മാന്യമായി നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം നിങ്ങൾക്ക് യു ഡി എഫിനും നിങ്ങൾക്കും തന്നെയാണ് ഗുണം അതിനിടയിലൂടെ ഈ പ്രയോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നടത്തി നേതാക്കന്മാർ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ സൂക്ഷിക്കുക ഈ ചെത്തുകാരൻ പ്രയോഗത്തിനൊപ്പം തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നരാധമൻ പ്രയോഗം അതുപോലെ നികൃഷ്ടജീവി പ്രയോഗം പരമാറി പ്രയോഗം ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് വ്യക്തിഹത്യ ഒരു മാന്യമായ പരിപാടിയല്ല പ്രത്യേകിച്ചും പൊതുപ്രവർത്തകർക്ക് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്